എന്തോ ചെയ്യാറ ഞാൻ മൈക്കൽ ജാക്സനെ കൊണ്ട് ഞാൻ ചാവുന്നു. അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. ഇരുവര് ഇരുവര് ഇവിടെ തനിക്ക് നാണം ഇല്ല. ഇവിടെ തനിക്ക് വല്ല പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അന്തസ്സായിട്ട് തനിക്കൊരു ജോലിയുണ്ട്. പിന്നെന്തിനാ അന്യന്റെ മുമ്പിൽ കൈ നിർത്തുന്നത്? ഉണ്ടായിരുന്നു പിന്നല്ല അങ്ങനെ കയറിന് പാസ് വേണം. പാസ്സായിരുന്നു അതിന്റെ ഫീസ് വേണം. പിന്നെ അതിന് നമ്മളെ സാധാരണ എവിടെ ചെന്നാലും കാണുമെന്ന് ഇതുപോലെ ചില സോറി കേട്ടോ. സ്ഥലത്ത് ആരാ വിളിച്ചേ? ഇവിടെ ഇങ്ങോട്ട് വാ. അറിയത്തില്ല, റോങ് നമ്പർ. റോങ് നമ്പർ ഒന്നുമല്ല സൗമ്യ, നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഫോണിലോട്ട് വേറെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിളിക്കാറില്ല ആരും. അവസാനമായിട്ട് ഞാൻ പറയാ, ഇത് നിന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നെങ്കിൽ ഒന്നെങ്കിൽ എന്റെ അല്ലേ നിന്റെ ഭർത്താവ് ബിജു. സത്യം ഉറപ്പാണ്? സത്യം. അങ്ങനാണോ? പിന്നെ പിന്നെ ഏട്ടാ, എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ. വേണ്ട വേണ്ട, നെഞ്ചിങ്ങനെ പടപടപടാ ഇടിക്കുന്നു. എന്തൊരു കുഴപ്പമില്ലെന്ന്? എന്താന്നറിയോ, ബീച്ചേട്ടൻ പെരുമ്പാവൂര് പണിക്ക് പോയിരിക്കാണല്ലോ. പക്ഷെ നേരത്തെ വരുമോ എന്നൊരു ടെൻഷൻ. ഇല്ലെന്ന് അവൻ പെരുമ്പാവൂരല്ലേ, പിന്നെ ഇവിടെ അങ്ങനെ വരാൻ. ഇല്ല, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. നിന്റെ പേര് ഞാൻ മാറ്റി തരാം. ബിജുന്റെ 9 8 4 7 0 1 1 1 1 0. കേട്ടോണേ. ഹലോ ഹലോ, ബിജു ആണോ? അതെ, ആരാ? ബിജു അല്ലേ? അതെ, ആരാണ്? എവിടെ ഇപ്പൊ ഉള്ളേ? ഞാൻ പെരുമ്പാവൂര് പണിയിലാണ്. പണിയിലാണോ? എപ്പോ വരുമായിരിക്കും? ഞാൻ 5 ഇടയ്ക്കെങ്ങാനും ഇറങ്ങുമോ? അല്ല, ഞാൻ ഇടയ്ക്ക് വരല. ഞാൻ രാത്രി ചിലപ്പോ ലൈറ്റ് ഇത്തിരി പണിയുണ്ടാവും. ആണോ? ഉറപ്പായിട്ട് ഒന്നും ഇറങ്ങത്തില്ലല്ലോ. ഇല്ലല്ല, പണിക്കുള്ളതാണോ? ആ, ഒരു പണി തരാൻ വേണ്ടിട്ടായിരുന്നു. ശരി ശരി, ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ എനിക്കൊരു കുഞ്ഞു പരിഭവം ഉണ്ട്. പറ. കല്യാണം കഴിഞ്ഞ പിന്നെ എന്നോടൊരു സ്നേഹമില്ല. പരീക്ഷ കഴിഞ്ഞ വിഷയം പിന്നെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ? അതേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു ലൈൻ ഉള്ളപ്പം നമുക്ക് വേറൊരു ലൈനൂടെ വേണോന്ന് തോന്നിയാൽ ഒരു ലൈനിലിരുന്ന് മറ്റൊരു ലൈനിൽ പിടിച്ച് കരിഞ്ഞു പോയാൽ വവ്വാലിന് ഓർത്താൽ മതി. ഹലോ, ഇനി വന്നേ? എന്ത്? അല്ല, ഒന്നുമില്ല. എന്താ പരിഗണന? അല്ല, ഞാനും ഭാര്യയായിട്ടേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാനായിട്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കറക്റ്റ് ഭാര്യയും ഭർത്താവല്ലേ, എല്ലാം കപ്പിൾസ് അല്ലേ. ഫോൺ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് വന്നേ, ഒരു നമ്പർ ഒന്ന് വിളിക്കണം, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. 9 8 4 7 6 7 3 2 5 8. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ വിളിച്ചോ. സാർ ബിസി ആണല്ലോ. സാറേ, ബിസി ആകും, ബിസി ആകും. എന്റെ ഭാര്യയുടെ നമ്പരാ, ആരൊക്കെ വിളിക്കണം എന്നറിയാം. നമ്മൾ ഈ നമ്പർ ആര് കൊടുക്കണം എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അവളാണെങ്കിൽ വീട്ടിലാണ്, അതറിയണമല്ലോ ആരാണ്. സി എക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിടിച്ചിരിക്കും, ഇപ്പോഴും കിട്ടിയിട്ടില്ലേ. ഒന്ന് വിളിച്ചോണേ. ഫോണല്ലോ കയ്യില്. നിന്റെ ഭർത്താവ് ബിജുവിനെ കാട്ടി കിടങ്ങനാട്ടാ പുള്ളി. വിനയേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഹോട്ടൽ എവിടെ ചേട്ടാ? ഇവിടെ അടുത്ത് വല്ല ഹോട്ടലുണ്ടോ ചേട്ടാ കഴിക്കാൻ? ഇവിടെ ഒരു ഹോട്ടലുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും കിട്ടും? അവിടെ ഉഴുന്നോട് കിട്ടും. വേണേ ഉഴുന്നോട്? ഉഴുന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഉഴുന്നോട് പോരെ, ഗ്യാസ് അല്ലേ ഉഴുന്നോടാ. വിനയേട്ടൊരു ഗ്യാസ്, വേറെ എന്തെങ്കിലും ഉണ്ടാവോ? മധുരം വേണ്ട, ഷുഗർ ഇപ്പൊ തന്നെ 1400. ഞാൻ ചത്തു പോകണ്ട. വിനയേട്ടന് ഷുഗറാ? ഇപ്പൊ തന്നെ 10 രൂപയല്ലേ, അത് തൊട്ടപ്പുറം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ അഡ്മിറ്റ് ആക്കും. എന്നിട്ട് ഇവന് നല്ല കോഴിത്തീറ്റ മേടിച്ചു കൊടുക്കും. അല്ലാതെ കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ഒന്നും കഴിക്കാൻ പാടാത്ത.